സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. രണ്ട് ദിവസം കൂടി മഴ തുടരും. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. രണ്ട് ദിവസത്തേക്ക് കൂടി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാം. സെപ്റ്റംബറിൽ നല്ല മഴ കിട്ടിയെങ്കിലും 34% മഴക്കുറവോടെയാണ് കാലവർഷ സീസൺ അവസാനിക്കുന്നത്. അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം കരകയറിയതോടെ മഴയുടെ ശക്തി കുറഞ്ഞു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ദുർബലമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇനി മഴയുടെ ശക്തി കുറയും. എങ്കിലും ഇന്ന് വടക്കൻ കേരളത്തിലും നാളെ തെക്കൻ കേരളത്തിലും ശക്തമായ മഴ ലഭിക്കും. തീരമേഖലകളിലും മലയോര മേഖലകളിലും മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാലവർഷം കേരള തീരത്ത് നിന്ന് പിൻവാങ്ങിയിട്ടില്ലെങ്കിലും 1 June കണക്കാക്കുന്ന മൺസൂൺ സീസൺ ഇന്നലെ അവസാനിച്ചു. സെപ്റ്റംബറിൽ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതോടെ കാലവർഷം കനിഞ്ഞു. സെപ്റ്റംബറിൽ പകുതിയിലധികം ദിവസങ്ങളിലും സാധാരണയിൽ ലഭിക്കുന്ന മഴയേക്കാൾ അധികം മഴ ലഭിച്ചു. ഇതോടെ സീസണിലെ മഴക്കുറവ് 34%. ഇനി മഴ ലഭിക്കുക തുലാവർഷത്തിലാണ്. തുലാവർഷം കനക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. ഇന്ന് ലഭിച്ച ശക്തമായ മഴയിൽ ഇടുക്കിയിൽ വീട് തകർന്നു. തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും മരം വീണു. നിലമ്പൂരിൽ ഇന്ന് കനത്ത മഴ ലഭിച്ചു. പലയിടത്തും വെള്ളം കയറി. കോട്ടയത്തും അതീവ ജാഗ്രത. താഴ്ന്ന പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളും തോടുകളും ആറുകളും കരകവിഞ്ഞു. കുട്ടനാട്ടിലെ കർഷകരും ആശങ്കയിലാണ്. സംസ്ഥാനത്തെ കാലാവസ്ഥാ അറിയിപ്പുകളും വാർത്തകളും നേരത്തെ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.